സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യോന നിനവയുടെ നാശം പ്രവചിച്ചു. എന്നിട്ട് ആ നഗരത്തിന് വെളിയിലിറങ്ങി ദൂരെ മാറി ഒരു കൂടാരത്തിൽ കാത്തുകിടക്കുകയാണ് യോന 4. 40 ദിവസം കഴിഞ്ഞു, നഗരം നിബന്ധിക്കുന്നില്ല. തന്റെ ശത്രുവായ ആ നഗരം വീഴുന്നതിന്റെ സുന്ദര ദൃശ്യത്തിനായി കാത്തിരുന്ന അവന് നിരാശയാണ് ഫലം. ദൈവത്തോട് അവൻ അതുകൊണ്ട് തന്നെ കയർക്കുകയും തന്റെ അതൃപ്തി മറച്ചുവെക്കാതെ സംസാരിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഞാൻ അന്നേ പറഞ്ഞതാണ്, നീ അനന്തകാരുണ്യവാനും ദീർഘക്ഷമാലവും ദയാനിധിയുമൊക്കെ ആയതിനാൽ നിനക്ക് സംഹാരമോ നാശമോ ഒന്നും വശമില്ല, അതൊന്നും നിന്നെ കൊണ്ടാകില്ല എന്ന് ഞാൻ എന്റെ നാട്ടിൽ വെച്ച് തന്നെ അത് നിന്നോട് പറഞ്ഞതാണ്. യോന തന്റെ നാടിനെക്കുറിച്ച് വീമ്പു പറയുന്നത് പോലെ, നാടും നാട്ടാരും നാട്ടുശീലുകളും നാട്ടുശീലങ്ങളുമെല്ലാം വിശ്വവിധാതാവായ ദൈവത്തെ നമ്മുടെ നാടിൻ്റെ 4 അതിരുകളിൽ വളച്ചിടാൻ ശ്രമിക്കുകയാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മുടെ എല്ലാം ആകെ തുകയാവുന്ന യോന. യോന പറയുന്നു, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറംകടലിലേക്ക് ഓടി അകലാൻ തുനിഞ്ഞത് എന്ന്. എനിക്കിനി ജീവിക്കേണ്ട, മരിച്ചാൽ മതിയെന്ന് യോന പരിഭവിക്കുകയാണ്. ദൈവം യോനയുടെ കൂടാരത്തിന് തണൽ വിരിച്ചുകൊണ്ട് ഒരു വള്ളിച്ചെടിയെ വളർത്തിയിരുന്നു. ഒരൊറ്റ പകൽ അത് വളർന്നേറി. യോന അത്യധികം സന്തോഷവാനായി അതിനെക്കുറിച്ച് അവന് ആശ്വാസം ലഭിച്ചതുകൊണ്ട്. എന്നാൽ ആ രാത്രി തന്നെ ദൈവം ഒരു പുഴുവിനെ അയച്ച് അതിനെ തിന്നുകളഞ്ഞു. യോനായുടെ ആശ്വാസം, റിലീഫ്, അവൻ ആ ചെടിയിൽ നിന്ന് അനുഭവിച്ച ഷെയ്ഡ്, തണൽ, ഇതിനൊക്കെ സമാനമായ വാക്കുകളാണ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിനവയ്ക്കുണ്ടായ ഒരു വൈഷമ്യത്തിൽ നിന്ന് അവരെ ആശ്വാസത്തിലേക്ക് നയിക്കാൻ, റിലീഫ് ഫ്രം ട്രബിൾ, അതാണ് ദൈവം ശ്രമിച്ചത്. യോനായ്ക്ക് അത് ഉൾക്കൊള്ളാനാകുന്നില്ല. എന്നാൽ തന്റെ വൈഷമ്യത്തിൽ നിന്ന് ഒരു ആശ്വാസം നൽകിയ ഈ വള്ളിച്ചെടിയെ ദൈവം തൊട്ടപ്പോൾ യോന കഠിനമായി പ്രതിഷേധിക്കുന്നു. വീണ്ടും അവൻ പറയുകയാണ്, എനിക്കിനി മരിച്ചാൽ മതിയെന്ന്. ദൈവം ആവർത്തിച്ച് ചോദിക്കുകയാണ്, നിനക്കെന്താണ് അവകാശം ഇങ്ങനെ ദേഷ്യപ്പെടാൻ? ആ ചെടിയെക്കുറിച്ച് നിനക്കെന്താണ് ഇത്ര കരുതൽ, കൺസേൺ? ദൈവം നിനവയെക്കുറിച്ച് കാണിക്കുന്ന കരുതൽ മനസ്സിലാക്കാതെ പോകുന്ന യോന, അവൻ ഉരുട്ടു വെള്ളം പോലും പകർന്നിട്ടില്ലാത്ത ആ ഒരു ചെറു ചെടിക്ക് വേണ്ടി ഊറ്റം കൊള്ളുകയാണ്. അവൻ അതിനെ പ്രതി കരുതലുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ പറയുന്നു, അങ്ങനെയെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത നിനവേക്കാരെക്കുറിച്ച് ഞാൻ എത്രമാത്രം കരുതലുള്ളവനാകണം, അവരെ നശിപ്പിക്കണമെന്നാണോ? എൻ്റെ സൃഷ്ടികളും മക്കളുമാണ് അവർ. സത്യം പറഞ്ഞാൽ യോന നിനവയോടല്ല കലഹിക്കുന്നത്, ദൈവത്തോട് തന്നെയാണ്. ദൈവം കാരുണ്യവാനും ദീർഘക്ഷമാലവും കൃപാനിധിയും കോപിക്കുന്നതിൽ വിമുഖതയുള്ളവനുമാണ് എന്ന അപദാനങ്ങൾ, ആട്രിബ്യൂട്ട്സ്, ദൈവനാമത്തെയും സ്വഭാവത്തെയും കുറിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുറപ്പാട് 34:6 വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി തവണ ആവർത്തിക്കപ്പെടുന്ന ഈ അപദാനങ്ങൾ ഇന്ന് സങ്കീർത്തനം 86 നാം കാണുന്നുണ്ട്. യോനായ്ക്ക് ആ ചെറു ചെടിയുടെ തണലറ്റപ്പോൾ ദൈവം ഒരു ഉഷ്ണക്കാറ്റ് വീശി. സിറോക്കോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാറ്റാണത്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ വരെ ബാധിക്കാൻ കഴിവുള്ള ഒരു സവിശേഷതയുണ്ട് അത്രയും ആ കാറ്റിന്, എഫക്റ്റിംഗ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. വടക്കൻ ആഫ്രിക്കയിലും അറേബ്യൻ ഉപദ്വീപിലും ഒക്കെയുള്ള പരമ്പരാഗത ജനവിഭാഗങ്ങൾ ഇങ്ങനെ ഈ കാറ്റിൽ വിഷാദവും തലവേദനകളും അക്രമാസക്തിയുമെല്ലാം വർദ്ധിക്കുമെന്ന് പരമ്പരാഗത കഥകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴും ശാസ്ത്രം അതത്ര കാര്യമായി പരിഗണിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ശാസ്ത്രം അതിനെ ഗൗരവമായി മനസ്സിലാക്കുന്നു. ഉഷ്ണക്കാറ്റുകൾക്ക് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും താളം തെറ്റിക്കാനാകും. ഡിസോറിയൻറ്റേഷൻ. യോന ഇങ്ങനെയൊരു കലങ്ങിമറിയലിലാണ് ജീവിക്കുന്നത്. ആ സമയത്ത് ആത്മീയമായും മാനസികമായും ശാരീരികമായും അവൻ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ്, ടോട്ടലി ഡിസോറിയൻറ്റഡ്. ഇങ്ങനെയൊരു ഞെരുക്കത്തിൻ്റെ ചിത്രം ഇന്ന് നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സുവിശേഷത്തിൽ നാം ഇന്ന് കാണുമ്പോൾ ലൂക്ക 11:1-4. ഇതിൻ്റെ വ്യാഖ്യാന സൂത്രമായി റോമർ 8:15 ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് മുന്നോട്ട് വെച്ചു തരുന്നത്. ജോൺ ഡൊമിനിക് ക്രോസാൻ എന്ന വേദപണ്ഡിതൻ റോമർ 8:15-27 പാഠഭാഗങ്ങളെ അധിഷ്ഠിതമാക്കിയാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ദ ലോർഡ്സ് പ്രെയർ, വിവരിച്ചു തരുന്നത്. നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ക്രിസ്തീയ പ്രാർത്ഥനയുടെ ഈ ശക്തിയും ഇടവും രീതിയും പകർന്നു തരുന്ന കർത്തൃ പ്രാർത്ഥന യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയാതെ, പരിശുദ്ധാത്മാവിൽ നിന്ന് പഠിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാനാകില്ല. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെയാണത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതെ, എന്തിനാണ് പ്രത്യാശ വയ്ക്കേണ്ടതെന്നറിയാതെ നമ്മൾ മാത്രമല്ല സൃഷ്ടപ്രപഞ്ചവും നമ്മളോടൊപ്പം ഞെരുങ്ങുന്നുണ്ട്, ഗ്രോണിങ്. ഇത് യോനായിൽ കണ്ടതുപോലെയുള്ള ഒരു വിഭ്രമമാണ്, ഡിസോറിയൻറ്റേഷൻ. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ റോമർ 8 ശ്രീഹ പഠിപ്പിച്ചു തരുന്നതുപോലെ നാം കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് ദൈവമെന്ന പിതാവിനെയും വിമോചകനെയും മാത്രമല്ല ദൈവമെന്ന സൃഷ്ടാവിനെയും ആധാരമാക്കിക്കൊണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിയെ പരിപാലിക്കാനും സകലതിനെയും വിമോചിപ്പിക്കാനും നാം ഈ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ തയ്യാറാകേണ്ടത്. വിമോചകനും സൃഷ്ടാവുമായ ദൈവത്തെ അടുത്തനുകരിച്ചുകൊണ്ട് തന്നെ
ഇങ്ങനെയൊരു ദൈവത്തെ ഉൾക്കൊള്ളാനാകാതെ, ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാതെ നമുക്ക് ഈ പ്രാർത്ഥന ഒരിക്കലും ഹൃദയപൂർവ്വം ചൊല്ലാനാകില്ല. ക്രിസ്തീയ പ്രാർത്ഥനയുടെയും ആധ്യാത്മികതയുടെയും വളർച്ചാ രീതിയും കർത്തൃ പ്രാർത്ഥനയിൽ അടയാളപ്പെടുന്നുണ്ട്. അപേക്ഷകളും നിവേദനങ്ങളും, പിന്നെ പരാതികളും പരിദേവനങ്ങളും, പിന്നെ ദൈവത്തിൽ നിന്ന് നാം അണിയുന്ന ശക്തി, അത് ആധ്യാത്മിക പക്വതയുടെ ലക്ഷണമാണ്. നാം സമീപിക്കാൻ ഭയപ്പെടുന്ന രീതിയിലുള്ളൊരു കോപിഷ്ടനല്ല ദൈവം. നാം അവിടുത്തെ ജീവിതത്തിലെ പങ്കുകാരാണ്. നാം അവിടുത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, ദൈവത്തെപ്പോലെ ജീവിക്കേണ്ടവരുമാണ്. ദൈവം കോപിച്ചാലും വേണ്ടില്ല, കാരുണ്യം കാണിക്കരുത് എന്ന് വാശി പിടിക്കുന്ന യോനായെപ്പോലെ തന്നെയാണ് നമ്മൾ പലരും ഇന്നും കരുതുന്നത് എന്നത് വിചിത്രമായിരിക്കുന്നു. ഈ ദിവസങ്ങളിലെ ദൃഷ്ടാന്തം പറയാനാണെങ്കിൽ, ഇസ്രായേൽ തങ്ങളുടെ അടങ്ങാത്ത പ്രതികാരാവേശത്തിൽ ഗാസയെ തീമഴ പെയ്ച്ച് എരിയിക്കുമ്പോൾ ആമോസ് 1:8 സങ്കീർത്തന 121 എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ആ യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്ന പലരെയും നമുക്ക് കാണാനാകും. വിശുദ്ധഗ്രന്ഥം എന്തെന്നോ, വിശുദ്ധഗ്രന്ഥത്തിലെ ഭൂമിശാസ്ത്രം എന്തെന്നോ, ചരിത്രജ്ഞാനം എന്തെന്നോ, രക്ഷാകര ചരിത്രം എന്തെന്നോ, അതുമല്ലെങ്കിൽ ദൈവകാരുണ്യം എന്തെന്നോ ഒട്ടും മനസ്സിലാകാതെ പോകുന്നവരാണ് ഇപ്രകാരം സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ക്രിസ്തു തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്നല്ലാതെ ഇടിവാളിന്റെ പുത്രൻ എന്നൊരിക്കലും വിളിച്ചിട്ടില്ല എന്ന് മറക്കരുത്. ഉഷ്ണക്കാറ്റേറ്റപ്പോൾ യോനായ പോലെ ഡിസോറിയന്റേഷൻ, വിഭ്രമം സംഭവിക്കുകയാണ് വിശ്വാസ വഴികളിൽ നമുക്കെല്ലാം. ആ വിഭ്രമം കർത്തൃപ്രാർത്ഥനയിലും നിഴലിക്കുന്നുണ്ട്. നമ്മുടെ നിലപാടുകളെയും ധാരണകളെയും പൊളിച്ചെടുക്കാനായി അത് നമ്മെ ക്ഷണിക്കുന്നു, നമ്മെ പിടിച്ചു കുലുക്കുന്നു. പാലസ്തീൻകാർ ഇസ്രായേലിനെതിരെ ഉയർത്തുന്ന പ്രതിരോധ സമരങ്ങളെ ചരിത്രത്തിൽ ഇന്തിഫാദ എന്നാണ് വിളിക്കുന്നത്. അറബിയിൽ പിടിച്ചു കുലുക്കൽ എന്നർത്ഥം വരുന്നൊരു വാക്കാണത്. ലോകമനസാക്ഷിയെ പിടിച്ചു കുലുക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ പലപ്പോഴും ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളായി മാറുന്നു എന്നത് വേറൊരു വൈചിത്രം. വാൾട്ടർ ബ്രൂഗ്മാൻ പറയും പോലെ, സങ്കീർത്തനം 86 ഒരു വിഭ്രമത്തിൻ്റെ സങ്കീർത്തനമാണ്, എ സാം ഓഫ് ഡിസോറിയന്റേഷൻ. യോന കൂടാരങ്ങളിൽ തങ്ങുകയായിരുന്നു, നഗരത്തിൻ്റെ നാശം കാത്തുകൊണ്ട്. കൂടാരങ്ങൾ, സൂക്ക, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നല്ലോ കൂടാരത്തിരുന്നാളുകൾ, സൂക്കോത്ത്. മാത്രമല്ല, 40 ദിവസമാണ് അവൻ നിനവയിൽ പ്രഘോഷിച്ചത്. കൂടാരങ്ങളും 40 ദിനവും മരുഭൂമിയും. പുറപ്പാട് സംഭവത്തിൻ്റെ ഓർമ്മയുണരുകയാണിവിടെ. മരുഭൂമി, വിൽഡർനെസ്, ജനതയുടെ വിഭ്രമം, ബെവിൽഡമെൻറ്റ് ആയതുപോലെ. നാം മുൻപ് പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 86 ഇന്ന് ജീവിത വൈഷമ്യങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന, പാതാളക്കുഴിയിൽ നിൽക്കുന്ന ഒരുവൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ ആ ശബ്ദത്തിൽ നിരാശയോ നീരസമോ നിഴലിക്കുന്നില്ല. അങ്ങ്, യു എന്ന് നേരിട്ടുള്ള ശക്തമായ അഭിസംബോധന 6 പ്രാവശ്യമുണ്ട് ഈ സങ്കീർത്തനത്തിൽ. ഏത് കൂരിരുട്ടിലും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ സജീവവും സന്നിഹിതവുമാണെന്ന് സങ്കീർത്തകനറിയാം. നിവേദനങ്ങളും പരാതികളും മാത്രമല്ല, പുതുജീവനിലേക്കുള്ള തയ്യാറെടുപ്പ് കൂടി ഈ സങ്കീർത്തനത്തിനുണ്ട്. ദൈവത്തെ അനുസരിക്കുന്ന പുതുജീവിതക്രമത്തിലേക്ക്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ അത്. ഏത് വിഭ്രമകാലത്തും സ്ഥലത്തും ദൈവത്തിൻ്റെ അനിഷേധ്യമായ സ്നേഹകാരുണ്യം ജീവിതോർജ്ജമായി മാറുകയാണ്. സംശയവും വേദനയും ഇരുട്ടുകളെല്ലാം തന്നെ ഗ്രസിക്കുമ്പോഴും സങ്കീർത്തകൻ ദൈവത്തിലേക്കാണ് നോക്കുന്നത്. റിലൻലെസ് റെഫറൻസ് ടു യഹോവേ, ദൈവത്തിൽ നിന്ന് ഉത്തരം തേടുന്ന രീതിയിൽ അവൻ തൻ്റെ കണ്ണുകളെ ഉറപ്പിക്കുകയാണ് ദൈവത്തിൽ, തൻ്റെ ഹൃദയം ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സവിശേഷമായ ഭാവം. ജീവിതപത്രങ്ങളിലെ പുഴുക്കുത്തുകളെല്ലാം അങ്ങനെ ദൈവസുഷിരങ്ങളാകും. Thank you.